രാഷ്ട്രീയത്തിലെ തിരക്ക് കാരണം സിനിമാ ജീവിതം ഉപേക്ഷിച്ച നടനാണ് ആർ ബാലകൃഷ്ണ പിള്ള. മകൻ ഗണേഷ് കുമാറിനേക്കാൾ മുൻപ് സിനിമാ ക്യാമറയ്ക്ക് മുന്നിൽ മുഖമാണിച്ച പിള്ളയെ പക്ഷെ ഏറെയും പിന്തുടരുന്നത് പത്രദൃശ്യമാധ്യമ ക്യാമറകളായിരുന്നു. ഭാര്യ ആർ വത്സലയുടെ വിയോഗത്തിന് ശേഷമാണ് ബാലകൃഷ്ണ പിള്ളയുടെ ആരോഗ്യം ക്ഷയിച്ചത്. ആത്മകഥയുടെ രണ്ടാം ഭാഗം എഴുതണമെന്ന മോഹം ബാക്കി വെച്ചാണ് അന്ത്യം. ഞാനിവിടെ ഇല്ലായിരുന്നു, തിരുവനന്തപുരം വരെ പോയിരുന്നു. ഉത്സവം ഇനി അടുത്തു, അതിനെന്താ ഇവിടെ അതൊക്കെ വേണ്ട പോലെ നടത്താൻ? മറ്റു പ്രമാണികളുണ്ടല്ലോ. സിനിമാ ഡയലോഗുകളെ വെല്ലുന്ന പദാവലികൾ ആർ ബാലകൃഷ്ണപിള്ളയിൽ നിന്നും കേരളം കേട്ടിട്ടുണ്ട്. എന്നാൽ ബാലകൃഷ്ണപിള്ള ഒരു സിനിമാ നടനുമായിരുന്നു. രാഷ്ട്രീയ തിരക്കിൽ സിനിമ ഉപേക്ഷിച്ച സ്വഭാവ നടൻ. നടൻ ഗണേഷ് കുമാറിന്റെ അച്ഛനായി അറിയപ്പെടുമ്പോഴും ബാലകൃഷ്ണപിള്ളയ്ക്ക് ഒരു സിനിമാ പാരമ്പര്യമുണ്ടെന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ പിള്ള അത് പറയില്ലായിരുന്നു. പഠനകാലത്ത് നാടകങ്ങൾ അഭിനയിച്ചിരുന്ന ബാലകൃഷ്ണപിള്ള ഇവളൊരു നാടോടി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ മുഖം കാണിക്കുന്നത്. കലാനിലയം കൃഷ്ണൻ നായർ നിർമ്മിച്ച നീലസാരിയിലും ആർ ബാലകൃഷ്ണപിള്ള ചെറിയ വേഷത്തിലെത്തി. 1980 45 വയസ്സിൽ കെ എ ശിവദാസ് സംവിധാനം ചെയ്ത സുകുമാരൻ നായകനായ വെടിക്കെട്ടിൽ അഭിനയിക്കുമ്പോൾ വൈദ്യുതി മന്ത്രിയായി. മന്ത്രിയായ ശേഷമാണ് ചിത്രത്തിലെ പല രംഗങ്ങളും ചിത്രീകരിച്ചത്. പിന്നീട് രാഷ്ട്രീയ തിരക്കുകളായ പിള്ള സിനിമാ രംഗത്തു നിന്നും അകലുകയായിരുന്നു. വാളകം ഹൈസ്കൂളിലെ അധ്യാപകനിൽ നിന്നും സിനിമാ നടനും മന്ത്രിയുമൊക്കെയായ ആർ ബാലകൃഷ്ണപിള്ളയുടെ സന്തത സഹചാരി ഭാര്യ ആർ വത്സലയായിരുന്നു. ഭാര്യ വത്സലയുടെ വിയോഗത്തോടെയുള്ള ഒറ്റപ്പെടൽ പിള്ളയെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ഗണേഷ് കുമാറിനെ കൂടാതെ ഉഷ മോഹൻദാസ്, ബിന്ദു ബാലകൃഷ്ണൻ എന്നീ പെൺമക്കളും പിള്ളയ്ക്ക് കൂട്ടായി കൊട്ടാരക്കര ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിനുണ്ടായ നേട്ടം മലയാള സിനിമയ്ക്കുണ്ടായ നഷ്ടമാണെന്ന് പറയുമ്പോൾ സിനിമ നമുക്ക് പറ്റിയ പണിയില്ലെന്നായിരുന്നു തമാശ രൂപേണയുള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ മറുപടി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.